மல்லியிலையிட்ட எக் குருமா മുട്ട മൂന്നെണ്ണം പുഴുങ്ങി മാറ്റി വയ്ക്കുക. പാനിൽ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ പെരുംജീരകവും ഇട്ട് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് വഴറ്റുക. അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് വഴറ്റുക. സവാള വഴന്നതിന് ശേഷമേ തക്കാളി ഇടാവും. അങ്ങനെ തക്കാളിയും വഴന്നതിന് ശേഷം 1/2 കപ്പ് മല്ലിയില ഇടുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പിടുക. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇടുക. ആദ്യം വഴറ്റിയപ്പോൾ നമ്മൾ ഒരു പച്ചമുളകും കീറിയിട്ടു ഇട്ടിരുന്നു. അങ്ങനെ ആ പൊടിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്ന് തടച്ച് കുറുകുമ്പോൾ അതിലേക്ക് തക്കാളിയുടെ കഷ്ണമൊക്കെ വെച്ച് മല്ലിയിലയൊക്കെ വെച്ച് നമ്മൾ അലങ്കരിച്ചതാണിത്. അങ്ങനെ നമ്മുടെ മല്ലിയില തക്കാളി കുറുമ റെഡി. ഓക്കേ.